2011 ഒക്ടോബർ മാസത്തിലെ എമ്മദലാഹയില് എഴുതിയ പേരന്റൽ കൗൺസിലിംഗിനെ സംബന്ധിച്ച ഒരു ലേഖനമാണ് ഇന്ന് നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. ലേഖനത്തിന്റെ പേര് കുട്ടികൾ വീട്ടിലും വീട് വിട്ടും സഞ്ചരിക്കുമ്പോൾ. അതിന്റെ ഇൻട്രൊഡക്ഷൻ ശ്രദ്ധിക്കുക. കുട്ടികൾ ശാരീരികമായും മാനസികമായും പക്വത ആർജിക്കുന്നവരാണ്. അവർക്ക് മിക്കപ്പോഴും തുണയും ഗൈഡൻസും ആവശ്യമുണ്ട്. ചിറകിൻ കീഴിൽ എന്നതുപോലെ എന്നും കഴിയേണ്ടവരുമല്ല കുട്ടികൾ. സമൂഹത്തിൽ സാഹചര്യങ്ങളിൽ വഴിതെറ്റാതെയും കുഴിയിൽ വീഴാതെയും അവരെ വളർത്തിക്കൊണ്ടുവരേണ്ടത് മാതാപിതാക്കന്മാരുടെ പ്രഥമവും പ്രധാനവുമായ കടമയാണ്. കുടുംബജീവിതത്തിലേക്കുള്ള ദൈവവിളി സ്വീകരിച്ചിരിക്കുന്ന അപ്പനും അമ്മയും ഗൗരവതരമായ ഈ കടമ നിർവഹിക്കുമ്പോൾ ജാഗ്രതയായിരിക്കേണ്ട കുറെ കാര്യങ്ങളാണ് ഇവിടെ വിശദീകരിക്കുന്നത്. തിരുവനന്തപുരത്തെ ജുവനൈൽ ഹോമിലും മെന്റൽ ഹോസ്പിറ്റലിലും കേരള യൂണിവേഴ്സിറ്റിയുടെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ കൗൺസിലിംഗ് സൈക്കോളജിയുടെ ഭാഗമായിട്ട് പരിശീലനം നേടുകയുണ്ടായി. ഞങ്ങൾ രണ്ട് പോലീസ് കേസുകളിൽപ്പെട്ട പല കേസുകളും ഞങ്ങൾക്കവിടെ കാണേണ്ടതായിട്ട് വരികയുണ്ടായി. ഇത്തരം കേസ് സ്റ്റഡികളുടെ അടിസ്ഥാനത്തിലാണ് ഈ ലേഖനം എഴുതിയിട്ടുള്ളത്. ഇതുകൂടാതെ ഒരു അധ്യാപകൻ എന്ന നിലയിൽ അധ്യാപനത്തിന്റെ മേഖലയിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് കുട്ടികളുടെ പ്രശ്നങ്ങൾ അനവധി നേരിട്ട് കാണേണ്ടി വരുന്നുണ്ട്. ഇത്തരം പല പ്രശ്നങ്ങളും കൗൺസിലിംഗ് നൽകി പരിഹരിക്കുവാനും കഴിയുന്നുണ്ട്. ഈ അനുഭവതലത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ കുട്ടികളുടെ പ്രശ്നങ്ങളിലേക്ക് ഞാൻ കടക്കുകയാണ്. കുട്ടികൾ ഭാവിയുടെ വിധാതാക്കളാണ്. ഇന്നത്തെ കുട്ടികളാണ് നാളെ സമൂഹത്തിന്റെയും രാഷ്ട്രത്തിന്റെയും മുതൽക്കൂട്ട്. നമ്മളൊക്കെ കുട്ടികളായി ജീവിച്ച് വളർന്നവരാണ്. മിക്കപ്പോഴും ദാരിദ്ര്യവും ഇല്ലായ്മയും ഒക്കെ നന്നായി രുചിച്ചറിഞ്ഞിട്ടുമുണ്ട്. ധാരാളം ആഗ്രഹങ്ങൾ നമ്മൾ വേണ്ടെന്ന് വെച്ചിട്ടുണ്ട്. കാൽനടയായി സഞ്ചരിച്ചും അരവയർ പട്ടിണിയായും വഴക്കും നല്ല ചുട്ട അടിയും വാങ്ങി പഠിച്ച കാലഘട്ടവും മുതിർന്നവരായിട്ടുള്ള പലരും ഇന്ന് തീരെ മറന്നിരിക്കുകയില്ല. അതിനാൽ തന്നെ തങ്ങളുടെ കുട്ടികൾക്ക് യാതൊരു കാര്യത്തിലും കുറവുണ്ടാകരുത് എന്ന് മുതിർന്ന ഇന്നത്തെ കാരളവന്മാർ പ്രത്യേകം ശ്രദ്ധിക്കുന്നു. ഇത് വളരെ നല്ല ഒരു തീരുമാനമാണ്. തങ്ങൾക്ക് ലഭിക്കാത്ത മികച്ച വിദ്യാഭ്യാസം എവിടെ നിന്നും എങ്ങനെയെങ്കിലും നേടിക്കൊടുക്കുവാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ് മാതാപിതാക്കന്മാർ. ഇതിനെ നാം എത്ര കണ്ട് പ്രശംസിച്ചാലും മതിയാവുകയില്ല. കുടുംബങ്ങളിൽ കൂട്ടുവെട്ടിയാൽ കുട്ടികളുടെ ഭാഷയാണ് കൂട്ടുവെട്ടുക എന്നത്. കുടുംബാംഗങ്ങൾ പരസ്പരം കൂട്ടുവെട്ടിയാലോ? രാത്രിയാകുമ്പോൾ കുടുംബനാഥൻ കുടിച്ചു പൂസായി കുടുംബത്തിൽ കയറി വന്നാലോ? അപ്പനും അമ്മയും പരസ്പരം കലഹവും കയ്യാങ്കളിയും കുടുംബത്തിൽ തുടങ്ങിയാലോ? കുട്ടികൾ ഇത് കണ്ട് സ്കൂളിലും നാട്ടിലും സാമൂഹ്യ വിരുദ്ധരായി തീരുന്ന അവസ്ഥയുണ്ട്. ഇതിനെ ഗുരുതരം എന്ന വിശേഷണപദം കൊണ്ട് മാത്രമേ നമുക്ക് പറയുവാൻ കഴിയൂ. തെറ്റുകളിൽ അകപ്പെട്ട കുട്ടികളിൽ ഭൂരിഭാഗവും ബ്രോക്കൺ ഫാമിലികളിൽ നിന്ന് വന്നിട്ടുള്ളവരാണെന്ന് ഞാൻ പ്രത്യേകം നിരീക്ഷിക്കുകയുണ്ടായി. വാഹന മോഷ്ടാക്കളും സ്വർണ്ണക്കടം മോഷ്ടിച്ചവരും കൊലപാതകൾ നടത്തിയിട്ടുള്ളവരും ആയിട്ടുള്ള കുട്ടികളെല്ലാം ഇത്തരം കുടുംബങ്ങളിൽ നിന്ന് വന്നിട്ടുള്ളവരാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അടുത്തത്, ഈ കുട്ടികളെല്ലാം 18 വയസ്സിൽ താഴെയുള്ളവരായിരുന്നു.
ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയാൽ ഉടനെ തന്റെ അമ്മയുടെ അടുത്ത് സ്വത്ത് അപഹരിച്ചെടുത്ത അമ്മാവനെ കൊല്ലുവാൻ കോപ്പുകുട്ടി കഴിയുന്ന കുട്ടിയുമുണ്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കുട്ടിയാണോ മാതാപിതാക്കന്മാരാണോ കുറ്റക്കാർ എന്നാണ്. കുടുംബാന്തരീക്ഷം കുട്ടികളുടെ ധാർമ്മിക ജീവിതത്തിനും സദാചാര വളർച്ചയ്ക്കും അനുവേഷണീയമായിട്ടുള്ളതാണ്. നമ്മളിൽ പലരും നല്ലവരായിരിക്കുന്നതിന്റെ കാരണം നമുക്ക് ലഭിച്ച കുടുംബ അന്തരീക്ഷം തന്നെയാണ്. നമ്മുടെയൊക്കെ ജീവിത വിജയത്തിന്റെ പിന്നിലെ ശക്തി നമ്മുടെ മാതാപിതാക്കന്മാരുടെ നന്മ തന്നെയാണ്. ഈ നന്മ ആവോളം അനുഭവിക്കുന്ന നാം നമ്മുടെ മക്കൾക്കും അവ പകർന്നു നൽകുവാൻ കടപ്പെട്ടവരാണ്. നമ്മുടെ കുട്ടികൾ നല്ലവരാകണമെങ്കിൽ നാം തന്നെ നന്മയുള്ളവരായിരിക്കണം. നമ്മുടെ കുടുംബത്തിൽ നന്മ പുലരണം. ഭാര്യ ഭർതൃബന്ധം സുഗമമായിരിക്കണം. മാതാപിതാക്കന്മാരോടും മക്കളോടും സൗഹൃദവും സാഹോദര്യവും വാത്സല്യവും കാണിക്കണം. കുടുംബത്തിൽ ശ്രദ്ധിക്കേണ്ടത് കുട്ടികൾ പല വഴിക്ക് തിന്മയിലേക്ക് നിബന്ധിക്കുന്നതിനാൽ കുടുംബത്തിലും പുറത്തും അവർ സഞ്ചരിക്കുമ്പോൾ മാതാപിതാക്കന്മാർ തികഞ്ഞ ജാഗ്രത പുലർത്തണം. 2. സ്കൂളിലും കോളേജിലുമൊക്കെ പോകുന്ന കുട്ടികൾ സ്കൂളിലും കോളേജിലും ക്രമമായി എത്തുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. 3. സ്പെഷ്യൽ ക്ലാസ്, ട്യൂഷൻ എന്നൊക്കെ പറയുമ്പോൾ അവയുടെ വാസ്തവികത മാതാപിതാക്കന്മാർ അന്വേഷിച്ച് ഉറപ്പുവരുത്തണം. 4. കുട്ടികൾ കൂട്ടുകൂടുന്നവർ, സമ്പർക്കം പുലർത്തുന്നവർ, ഇവരൊക്കെ ആരെല്ലാമാണെന്ന് നാം മനസ്സിലാക്കണം. 5. വീട്ടിൽ നിന്ന് കുട്ടികൾക്ക് നൽകുന്ന പണം സംബന്ധിച്ച് കണക്ക് ചോദിക്കണം. 6. വീട്ടിൽ നിന്ന് കുട്ടികൾ പണം മോഷ്ടിക്കുന്നില്ല എന്ന് കൃത്യമായി ബോധ്യപ്പെടണം. 7. സ്കൂളിലെ പഠനരീതി, പഠന നിലവാര പുരോഗതി എന്നിവ മാതാപിതാക്കന്മാർ കുട്ടികളോട് തന്നെ ചോദിച്ചറിയണം. 8. കുട്ടികൾക്ക് പുറത്തുനിന്ന് പണം, അലങ്കാര വസ്തുക്കൾ, മധുര പലഹാരങ്ങൾ, ഹോട്ടൽ ഭക്ഷണം തുടങ്ങിയവ ലഭിക്കുന്നുണ്ടോ എന്ന് ആരായണം. കുട്ടികൾ വീട്ടിൽ ഉപയോഗിക്കുന്ന TV, കമ്പ്യൂട്ടർ, DVD, VCD, മൊബൈൽ ഫോൺ എന്നിവ മാതാപിതാക്കന്മാരുടെ നേരിട്ടുള്ള നിരീക്ഷണത്തിലാക്കണം. 10. മൊബൈൽ, സൈക്കിൾ, ബൈക്ക് തുടങ്ങിയവ വേണമെന്ന് കുട്ടികൾ ശാഠ്യം പിടിക്കുമ്പോൾ മാതാപിതാക്കന്മാർ പക്വതയോടെ വേണം അതിനോട് പ്രതികരിക്കാൻ. 11. കുട്ടികളെ ആഡംബര ജീവിതത്തിൽ നിന്നും അനാഡംബരതയിലേക്ക് കൊണ്ടുവരാൻ ശ്രദ്ധിക്കണം. 12. കായിക അധ്വാനത്തിനും കളികൾക്കും കുട്ടികൾക്ക് അവസരം ഒരുക്കി കൊടുക്കണം. 13. കുട്ടികളും ഒരുമിച്ച് കൂടെ കൂടെ ഔട്ടിംഗ് നടത്തുകയും സ്വതന്ത്രമായി അവരോട് സംസാരിക്കുകയും ചെയ്യണം. 14. കുട്ടികൾ ആവശ്യങ്ങൾ ഉന്നയിച്ചാൽ ഉടൻ തന്നെ വാങ്ങിക്കൊടുക്കാതെ ആവശ്യത്തെ സംബന്ധിച്ചുള്ള ഒരു ചർച്ചയ്ക്ക് അവസരം ഉണ്ടാക്കണം. 15. എല്ലാ കാര്യങ്ങൾക്കും കുറ്റപ്പെടുത്തുകയും ശിക്ഷിക്കുകയും ചെയ്യാതെ നന്മകളെ അഭിനന്ദിക്കാനും പ്രശംസിക്കാനും അംഗീകരിക്കാനും മാതാപിതാക്കന്മാർ മനസ്സ് കാണിക്കണം. 16. പെൺകുട്ടികളുടെ ശാരീരിക മാനസിക വളർച്ചകളിൽ അമ്മമാർ അകമഴിഞ്ഞ് ഉൾച്ചേരുക. 17. ആൺകുട്ടികളും പെൺകുട്ടികളും ഏകരായോ ഏകാന്തമായോ ഇരുന്നാൽ സ്നേഹത്തോടും സൗഹൃദത്തോടും കൂടി കാരണങ്ങൾ അന്വേഷിക്കണം. 18. കുട്ടികൾ ആവശ്യങ്ങൾ ഉന്നയിക്കുമ്പോഴെല്ലാം എതിർപ്പ് പ്രകടിപ്പിച്ചാൽ അവർ വളഞ്ഞ വഴിയിലൂടെ കാര്യങ്ങൾ നേടിയെടുക്കുമെന്ന് ഓർക്കുക. 19. വീട്ടിലെ സന്തോഷത്തിൽ എന്നതുപോലെ ബുദ്ധിമുട്ടുകളിലും കുട്ടികളെ ഭാഗഭാക്കാക്കുക. 20.
കുട്ടികൾ പ്രശ്നങ്ങളിൽ അകപ്പെടുമ്പോൾ അവർക്ക് തുണയായി നിൽക്കുകയും തെറ്റുകൾ കൃത്യമായി കണിശമായി ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയും ചെയ്യണം. 21. മദ്യപാനം, പുകവലി, ലഹരി വസ്തുക്കളുടെ ഉപയോഗം എന്നിവയ്ക്ക് കുട്ടികൾ അടിമകളായാൽ ഉടൻ തന്നെ കൗൺസിലിംഗിന് വിധേയമാക്കണം. 22. കുട്ടികളുടെ കഴിവുകളെ താരതമ്യപ്പെടുത്താതെ ആരോഗ്യകരമായ മത്സര ബുദ്ധിയിലേക്ക് നയിക്കണം. 23. രാത്രി സമയങ്ങളിൽ കുട്ടികൾ ടൗണിലും പുറത്തും അനാവശ്യമായി സഞ്ചരിക്കാൻ അനുവദിക്കാതിരിക്കുക. 24. കുട്ടികളുടെ മനസ്സിൽ അബദ്ധ പ്രത്യയ ശാസ്ത്രങ്ങൾ കുത്തിനിറയ്ക്കുന്ന രാഷ്ട്രീയേതര സംഘടനകളിൽ കുട്ടികൾ ചെന്നുപെടാതെ ശ്രദ്ധിക്കണം. 25. ശാരീരിക പക്വത, മാനസിക പക്വത, ലൈംഗിക പക്വത തുടങ്ങിയവ കുട്ടികൾക്ക് ആവശ്യത്തിന് ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം. 26. പരിചിതരോ അപരിചിതരോ ആയവരുമായി കുട്ടികളുടെ അമിത സമ്പർക്കവും ഇടപഴകലും സൂക്ഷ്മതാപൂർവം നിരീക്ഷിക്കണം. 27. കുട്ടികളുടെ പഠനമുറയിൽ ഇടയ്ക്കിടയ്ക്ക് കയറി പാഠപുസ്തകങ്ങളും വസ്ത്രങ്ങളും മറ്റും അടുക്കി വെച്ചുകൊണ്ട് ഒരു മേലന്വേഷണം നടത്തണം. 28. പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞതിന്റെ പേരിൽ ശാസിക്കുകയോ ശിക്ഷിക്കുകയോ ചെയ്യാതെ മാർക്ക് കുറഞ്ഞതിന്റെ കാരണം എന്താണെന്ന് സൗഹൃദപൂർവം അന്വേഷിക്കണം. 29. പുസ്തകങ്ങൾ, സിഡി, വസ്തുക്കൾ, പണം തുടങ്ങിയവ കൈമാറ്റം ചെയ്യുന്നുവെങ്കിൽ അവയുടെ ഉള്ളടക്കം സംബന്ധിച്ച് മാതാപിതാക്കന്മാർ തീർച്ചയായും അന്വേഷണം നടത്തണം. 30. കുട്ടികൾ പരസ്യമായ സ്വഭാവദൂഷ്യം കാണിച്ചാൽ പരസ്യമായി ശിക്ഷിക്കാതെ ശാസിക്കാതെ രഹസ്യമായി അവരോട് തിരുത്തുവാൻ നിർദ്ദേശിക്കണം. കൂടുമ്പോൾ ഇമ്പമുണ്ടെങ്കിൽ, കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം, കൂടുമ്പോൾ ഇമ്പമില്ലെങ്കിൽ ഇത്ര അലമ്പുള്ളതും കുടുംബമില്ലാതെ മറ്റൊന്നില്ല. കുട്ടികൾ കൂടി ചേരുമ്പോഴാണ് കുടുംബത്തില് കളിയും ചിരിയും ഉണ്ടാകുന്നത്. കുടുംബത്തിൽ സന്തോഷവും സ്നേഹവും അംഗീകാരവും ആവശ്യത്തിന് ലഭിക്കുമെങ്കിൽ കുട്ടികൾ മറ്റു സങ്കേതങ്ങൾ അഥവാ സോഴ്സുകൾ തേടി പോവുകയില്ല. മാതാപിതാക്കന്മാർ കുട്ടികളുടെ പ്രശ്നങ്ങൾ കേൾക്കുവാൻ തയ്യാറാകുമെങ്കിൽ സ്വന്തം വിഷമങ്ങൾ മറ്റുള്ളവരോട് പറയുവാനും അവർ തുനിയുകയില്ല. കുട്ടികൾ വീട്ടിലും വീട് വിട്ട് സഞ്ചരിക്കുമ്പോൾ മാതാപിതാക്കന്മാർ അവർക്ക് പിന്തുണയായി എപ്പോഴും കൂടെ ഉണ്ടെന്നുള്ള ഒരു ബോധ്യം കുട്ടികൾക്ക് തീർച്ചയായും പകർന്നു നൽകുവാൻ മാതാപിതാക്കന്മാർ ബാധ്യസ്ഥരാണ്. പ്രശ്നമോ അല്ല, ജീവിതം തന്നെ ഒരു പ്രശ്നമോ? എല്ലാം ഒന്ന് പെയ്തൊഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടില്ലേ? അതെ, എല്ലാം പെയ്തൊഴിയുവാൻ മനസ്സ് തുറക്കും. നിങ്ങളുടെ സഹായത്തിന് ഹെൽപ്പ് ലൈൻ നമ്പേഴ്സ് 9496-37-9230, 9847-304-999, ഇമെയിൽ @gkalapura@gmail.com, counselorsforum@gmail.com.